Hi friends, Geotech Study Info YouTube channelinde bu videoyla ilgili sizlerle videolarla birlikte videolarla birlikte Sivan'ın dişi beğenenler, herkese arkadaşım, olaylara tercihde maya bir dişi anıda. YouTube'lı dek daralan videolarla, bu dişinde kandırtıldı. Bu dişinde kada, yani olaylara simple ayıtı var neyse, Kottayam jillede, Thalaipuram jillede, Binoy Chettan, yaklaşık bir vasıtların dumbe, vangiçe bir dişi ayırdı. Benden ayırtılan dişi ayırdı, izinde bile. Adını şaşım, avcı bu dişi setçeyi gönderdi. Setçeyi de Indrasati 20, avrıcı signalle gitti. പിന്നെ ഇൻഡൽസാറ്റ് 17 ലേട്ട് മാറ്റിയപ്പോൾ വളരെ സിഗ്നൽ കുറവാണ് അവർക്ക് ലഭിച്ചത് ഈ ബിനോയ് ചേട്ടൻ പല ഡിസ്ട്രാക്ടറേയും സമീപിച്ചു അവർ പലവിധ ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ടും ഇതിന്റെ സിഗ്നൽ ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചില്ല യാദൃശ്ചികമായി ഞാൻ യൂട്യൂബിൽ ചെയ്ത വീഡിയോ ഈ ബിനോയ് ചേട്ടൻ കാണുവാൻ ഇടയുണ്ടായി അങ്ങനെ പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തു ഈ ഡിഷിന്റെ കംപ്ലൈന്റ് പറഞ്ഞു ഏകദേശം ഒരു വർഷത്തോളമായി വളരെ കുറഞ്ഞ രീതിയിലാണ് Signal levi kendinde, idu ready aga matimo, endi jodju. Dishinde nalla clarity olla, korucu foto, ayçe dera yan parnyo. Adin bırakarım bulle nalla clarity olla korucu foto ol, ayçe ano. Foto kanda bazen yenike, idinde complaint endan endi manisilai. Dishe ready aga edga, matiyori condition olla, dishe idu endi adette etti kena. Angere bir option darno, bulle i fiti eda dishe lan dismanli idu endi adette etti jo. Yani idu dishe valare നല്ല രീതി തന്നെ മോഡിഫൈ ചെയ്ത് നല്ല രീതിയിൽ ഇതുവരെ യൂട്യൂബിൽ ആരും കാണാത്ത സിഗ്നൽ ഞാൻ ഈ ഡിഷിൽ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇൻഡൽസാറ്റ് 20 എന്ന 100% സിഗ്നൽ നമ്മൾ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഈ ഡിഷിന്റെ ബേസ് പ്ലേറ്റിലും എൽഎൻബി ഫോക്കസ് പൈപ്പിലും ഔട്ടർ റിംഗിലൊക്കെ നല്ല രീതിയിൽ തന്നെ മോഡിഫിക്കേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് നോക്കാം ഇതാണ് നമ്മുടെ ഡിഷിന്റെ സ്റ്റാൻഡ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡ് ആയിരുന്നു അതിലാണ് നമ്മൾ ഡിഷ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ ചെയ്ത പ്രധാന മോഡിഫിക്കേഷൻ അതിന്റെ ബേസ് പ്ലേറ്റും ഫോക്കൽ പ്ലേറ്റും കംപ്ലീറ്റ് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ബേസ് പ്ലേറ്റ് ഇതിന്റെ 10 ഇഞ്ച് ആയിരുന്നു വന്നിരുന്നത് ഇപ്പോ നമ്മൾ അത് 12 ഇഞ്ച് ആക്കി മാറ്റിയിട്ടുണ്ട് അതിന്റെ തിക്നെസ് 8 mm ആക്കി മാറ്റിയിട്ടുണ്ട് 24 റിബിന്റെ ഡിഷ് ആണ് ഇത് അപ്പോൾ നമുക്ക് അതിനകത്ത് 48 ഹോള് വരുന്നുണ്ട് വളരെ ടൈം എടുത്താണ് ഞാൻ ഈ ഹോൾ എല്ലാം ഡ്രിൽ ചെയ്തത് ഫാബ്രിക്കേഷൻ എറർ ഒട്ടും തന്നെ വരാതിരിക്കാൻ ഞാൻ ഇത് നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോ നമ്മൾ സ്ക്രീനിന്റെ സെൻട്രൽ കാണുന്നതാണ് നമ്മുടെ ഫോക്കൽ പൈപ്പ് അതിന്റെ ലെങ്ത് കുറച്ച് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഇടാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൽഎൻബിയുടെ സ്ക്യൂ അടിയിൽ നിന്നും വളരെ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബേസ് പ്ലേറ്റിൽ നിന്നും എലിവേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂവിലോട്ട് വരുന്ന കണക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് നമ്മുടെ എലിവേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ അത് കണക്ട് ചെയ്യുന്ന ഭാഗവും നമ്മൾ ഒരു പ്രത്യേക ആംഗിളിലാണ് വെൽഡ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആംഗിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന്റെ തൊട്ട് താഴെ കാണുന്ന ആ നാല് ബോൾട്ടാണ് അസിമത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബോൾട്ട് ഈ ബോൾട്ടിന്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിമത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഡിഷ് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ ടൈറ്റ് ചെയ്യുന്ന ബോൾട്ട് കൂടിയാണത് അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ ഫോക്കൽ പൈപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം ഒരു ഡിഷിന്റെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് അതിന്റെ ഫോക്കൽ പൈപ്പ് ഫോക്കൽ പൈപ്പ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് മതിയായ രീതിയിലുള്ള സിഗ്നൽ ലഭിക്കാതെ വരും അപ്പോൾ ആവിധ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് ഞാനിവിടെ ഫോക്കൽ പൈപ്പും റെഡിയാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഫോക്കൽ പൈപ്പ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിൽ ഫോക്കൽ പൈപ്പ് ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണലായിട്ട് എൽഎൻബി ക്ലാമ്പ് ചെയ്യാൻ വളരെയേറെ എളുപ്പമാണ് കൂടാതെ ഡിഷ് താഴ്ത്താതെ തന്നെ നമുക്ക് എൽഎൻബിയുടെ സ്ക്യൂ വളരെ ഈസി ആയിട്ട് അടിയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇൻഡൽസാറ്റ് 17 ട്രാക്കിംഗുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം